നമസ്കാരം. അങ്ങനെ കേരളത്തിൽ ഒരു പാർട്ടി കൂടെ പിളരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. അത് വേറെ ഒരു പാർട്ടിയുമല്ല, എൻ സി പി ആണ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന ശരത് പവാറിൻ്റെ പാർട്ടി കേരളത്തിൽ പിളർപ്പിൻ്റെ വക്കീലായിട്ട് നിൽക്കുകയാണ്. അത് ഇടത് എൽ ഡി എഫിലാണു നിലവിൽ എൻ സി പി. പക്ഷേ എൽ ഡി എഫിൽ മറ്റൊരു ഘടകകക്ഷി കൂടെ വന്ന് ചേർന്നിട്ടുണ്ട്. അത് യു ഡി എഫിൽ നിന്ന് വന്നതാണ്. അന്തരിച്ച കെ എം മണിയുടെ മകൻ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ആണത്. അപ്പോൾ എൽ ഡി എഫുകാർ പ്രത്യേകിച്ചും പിണറായി ഇവരെ രണ്ടുപേരെയും ഓരോ തട്ടിൽ വെച്ച് ഇങ്ങനെ തൂക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ജോസ് കെ മാണി ഇരിക്കുന്ന തട്ടാണ് കുറച്ച് താന്നിരിക്കുന്നത്. അതുകൊണ്ട് മാണി സി കാപ്പനെ അങ്ങ് കൈവിട്ടേക്കാന്ന് വെച്ചു. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം കെ എം മാണിയുടെ പ്രസ്റ്റീജ് സീറ്റായിരുന്ന കെ എം മാണി മരിക്കും വരെ എം എൽ എ ആയിട്ടിരുന്ന പാല വേണം എന്നുള്ള ഒരൊറ്റ കടുംപിടുത്തത്തിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. പാല കിട്ടിയേ തീരൂ. പക്ഷേ രണ്ടോ മൂന്നോ തവണയോളം പാല സ്ഥിരമായിട്ട് മത്സരിച്ച് മാണിയോട് തോറ്റുകൊണ്ടിരുന്ന മാണി സി കാപ്പൻ ഒടുവിൽ അവിടെ പാലയിൽ വിജയിച്ചു. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് വേറൊരു സീറ്റും കിട്ടിയില്ലെങ്കിലും സാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ സീറ്റ് വേറൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, പാല എനിക്ക് വേണം എന്നുള്ള ആ ഒറ്റ കടുപിടുത്തത്തിലാണ് മാണി സി കാപ്പൻ നിൽക്കുന്നത്. അദ്ദേഹം മോശമൊന്നുമല്ല, നല്ല തണ്ടും തടിയൊക്കെയാണ്, നല്ല തറവാടൊക്കെയാണ്, വാടാപാടാ ടീമാണ്. അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില വിടിവാശികളൊക്കെയുണ്ട്. അദ്ദേഹം എന്ത് വന്നാലും പാല വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ഇരട്ടചെങ്കൻ കട്ട റൈറ്റായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്, പാല ജോസ് കെ മാണിക്ക് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടനാട് പോയി എടുത്തോളൂ എന്ന്. അപ്പോൾ കുട്ടനാടിൽ പോയി നിന്ന് മത്സരിക്കാനൊന്നും ഒരുപക്ഷെ മാണി സി കാപ്പൻ താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. അസ്വാഭാവികമായിട്ടും അവരുടെ എൻ സി പി പിളരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശശീന്ദ്രനും ടീമും, നമ്മുടെ പഴയ പൂച്ചക്കുട്ടി ശശീന്ദ്രനാണ്, ശശീന്ദ്രനും ടീമുമൊക്കെ ഇടതുപക്ഷത്തോട് കൂടി തന്നെ നിൽക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഒരു പിളർപ്പ് ഉണ്ടായേക്കാം. മുമ്പൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ്സിലായിരുന്നു. ഈ വളരുംതോറും പിളരും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്നതൊക്കെ പറഞ്ഞ നമ്മുടെ ഈ തൊഴിലാളി വർഗ സൈദ്ധാന്തിക കർഷക സിദ്ധാന്തമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു മാണി സാർ ജീവിച്ചിരുന്ന കാലത്ത്. ഇതിപ്പോൾ മറ്റു പാർട്ടികളിലൊക്കെ ഇത് അത് ഇങ്ങനെ ഒരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലുമൊക്കെ ഇവിടെ ഒരു രാജ്യത്തിന് താങ്ങാവുന്നതിലും കൂടുതൽ പാർട്ടികളാണ്. അത് പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണോ നമുക്ക് പ്രധാനമായിട്ടും എടുക്കാൻ പറ്റും. ബാക്കി എല്ലാ ഈർക്കിലി പാർട്ടികളാണ്. ഈ പ്രാദേശിക പാർട്ടികൾ എന്നൊക്കെ പറയുന്ന, തീരദേശ പാർട്ടികൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെയൊന്നാണ് ഈ എൻ സി പി. ആ എൻ സി പി ഇവിടെ പിളരാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു ഭവിഷ്യത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസ് കെ മാണി ചിലപ്പം അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയും കൂടെ കിട്ടിയ ഈ പഞ്ചായത്തുകളുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റിയത് ജോസ് കെ മാണി ഇവിടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് കോട്ടയം മധ്യ കേരളത്തിലൊക്കെ കിട്ടിയ കുറച്ച് പഞ്ചായത്തുകൾ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാല കൊടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഇത് ഈ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിൻ്റെ കുറേ പഞ്ചായത്തുകൾ നഷ്ടപ്പെടാനും കുറേ ഭരണ അസ്ഥിരത ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങാനും വീണ്ടും യു ഡി എഫിലോട്ട് തന്നെ ജോസ് കെ മാണി ചാടി പോയാൽ, അപ്പോൾ ഇവർ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എടുത്തു കാണിച്ച ഇത്രയും കണ്ട ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ അതിൻ്റെ ഏകദേശം അത്ര തന്നെ പഞ്ചായത്തുകളുണ്ടല്ലോ എന്നൊക്കെ ഈ മേനി നടിച്ചിരുന്നത് വെറുതെയായിപ്പോയി. ഈ ജോസ് മോൻ പോവുകയാണെങ്കിൽ ഒപ്പം തന്നെ ഏകദേശം ഒരു 40-50 പഞ്ചായത്തുകൾ കൂടി എൽ ഡി എഫിന് നഷ്ടപ്പെടും. അപ്പോൾ ഇപ്പം തന്നെ സ്വതവേ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത് വരികയാണ്. 100 കൂട്ടം കാര്യങ്ങൾ, 100 കൂട്ടം പ്രതിസന്ധികളാണ് എൽ ഡി എഫിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തൊഴിലില്ലായ്മ, പി എസ് സിനെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളിൽ ഈ എൽ ഡി എഫ് ഇങ്ങനെ ചക്രശാസം വലിക്കുമ്പോഴാണ് അപ്പുറ സൈഡിൽ കൂടെ ഇപ്പോൾ എൻ സി പി വഴി മാണി സി കാപ്പൻ്റെ ഒരു സീറ്റ് തർക്കമുണ്ട്. അപ്പം ജോസ് മോനെ കൂടെ നിർത്തിയിട്ട് മാണി സി കാപ്പനെ അങ്ങ് കൈവിടാൻ നമ്മുടെ ഇരട്ടച്ചങ്ങൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ഒരു പാർട്ടി കൂടെ പിളർപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.